സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെച്ച് മുക്കത്തെ വ്യാപാരി കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള 1200 പേരാണ് മുക്കം ടൗണിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കുചേർന്നത്. മുക്കത്തിന്റെ മതമൈത്രിയും സാഹോദര്യം വിളിച്ചോതിയാണ് വ്യാപാരി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. മുക്കം ടൗണിൽ സംസ്ഥാന പാതയോരത്ത് തീർത്ത കൂറ്റൻ പന്തലിൽ 1000+ ആളുകൾ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നത് പരസ്പര ഐക്യത്തിന്റെയും മാനവ സൗഹൃദത്തിന്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൂടിയായിരുന്നു. മുക്കം ടൗണിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചായിരുന്നു സംഗമം സംഘടിപ്പിച്ചത്. നമ്മുടെ മുക്കത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഏകദേശം 1000+ ആളുകൾ പങ്കെടുത്ത ഈ ഇഫ്താർ മെഗാ ഇഫ്താർ മീറ്റ് വളരെ ഭംഗിയായി. നമ്മുടെ മുക്കത്തിൻ്റെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും മുക്കത്തെ വ്യാപാരികളുടെ ഐക്യം എല്ലാ വിഭാഗം വ്യാപാരികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല പ്രോഗ്രാം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തത്. ഇഫ്താർ വിരുന്നിന് മുന്നോടിയായി നടന്ന സൗഹൃദ സംഗമം കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാല സംഭവ വികാസങ്ങൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെയേറെ പ്രസക്തമായി നിലനിൽക്കേണ്ട സൗഹാർദ്ദം, എല്ലാ തരത്തിലുള്ള സൗഹാർദ്ദവും, മതസൗഹാർദ്ദവും, മാനവികതയും മാനുഷിക മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു പ്രസക്തമായ സംഭവ വികാസത്തെ പഴയ തലമുറയെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമായി ഈ ഇഫ്താർ മീറ്റ് മാറുകയാണ്. തുടർന്ന് അബൂബക്കർ ഫൈസി മലയമ്മ, എ.പി. മുരളീധരൻ മാസ്റ്റർ, നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, കൗൺസിലർ പ്രജിതാ പ്രദീപ്, പ്രോഗ്രാം കൺവീനർ അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വഘടക സമിതി ചെയർമാൻ ബക്കർ കളർ ബലൂൺ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുക്കത്തെ ആദ്യകാല വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു. സംഘാടക സമിതി അംഗങ്ങൾക്ക് പുറമെ എന്റെ മുഖം സന്നദ്ധ സേന, വോപ്പ, JCS എന്നീ സംഘടനകളും ഇഫ്താർ സംഗമം വിജയിപ്പിക്കാൻ നേതൃത്വം നൽകി. കോവിഡ് മഹാമാരി തീർത്ത അനിശ്ചിതത്വങ്ങളും വർത്തമാനകാല സാമൂഹ്യ സാഹചര്യങ്ങളും മനുഷ്യ മനസ്സുകളെ പരസ്പരം അകറ്റുമ്പോൾ അതിജീവനത്തിനുള്ള ഒരു ചേർത്ത് പിടിക്കലാവുകയായിരുന്നു മുക്കത്തെ ഈ സ്നേഹവിരുന്ന്. CTV പ്രാദേശിക വാർത്ത, മുക്കം.